നമസ്കാരം കുഞ്ഞിക്കിളി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടെന്നാവും അല്ലേ? ഏറെയാണ്. അത്തരത്തിൽ രഹസ്യങ്ങളുടെ കലവറയെന്നോ കാലത്തിന്റെ പാഠപുസ്തകമെന്നോ ചരിത്രത്തിന്റെ ഏടുകളെന്നോ വിളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് കൃഷ്ണപുരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കൃഷ്ണപുരം എന്നൊരു കൊട്ടാരമുണ്ട്. ചരിത്രവും കാഴ്ചകളും മാത്രമല്ല, മറിച്ച് അറിവും വിജ്ഞാനവും ഒക്കെ പകർന്നു നൽകുന്ന ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൃഷ്ണപുരം കൊട്ടാരം. അപ്പോൾ കൃഷ്ണപുരം കൊട്ടാരവും അവിടുത്തെ കാഴ്ചകളിലൂടെ നമുക്കൊരു യാത്ര പോയാലോ. ചുറ്റുമതിൽ കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിവിശാലമായ ഒരു ഉദ്യാനം വളരെ മനോഹരമായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് കാണാം. ഉദ്യാനത്തിന് സൈഡിലായിട്ട് ഒരു അഞ്ചൽ നിർമ്മിച്ചിട്ടുണ്ട്. പത്താം നൂറ്റാണ്ട് വരെ നിലനിന്നതായി തോന്നുന്ന ഒരു ബുദ്ധ പ്രതിമ കൊട്ടാരത്തിന്റെ തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്നു. കൊട്ടാരത്തിന്റെ തെക്ക് വശത്ത് കാണുന്ന ചെറിയ വാതിലിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും ഒരു ഉദ്യാനം മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അതിവിശാലമായ ഒരു കുളം കാണാൻ കഴിയുന്നുണ്ട്. കുളത്തിന്റെ ഇരുവശങ്ങളിലുമായി മനോഹരമായ ഒരു ഉദ്യാനം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആൾക്കാരെ പ്രവേശിക്കുന്നുണ്ട്. പരക്കെട്ടി 25 രൂപയാണ്. ഈ കോഡ് പ്രമാണിച്ചാണ്, ഏപ്രിൽ മാസം 28-ാം തീയതി അടച്ചാണ്. എല്ലാ ദിവസവും തുറക്കും. ഇനി ഇപ്പൊ തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ അവധി. പക്ഷെ കോഡ് മാനദണ്ഡം വെച്ചാണ് ഇപ്പൊ ആൾക്കാരെ കയറുന്നത്. ഒരേ സമയത്ത് 2-3 പേരെ കയറുള്ളൂ. മാസ്കും വാക്സിനും ഒക്കെ ഉള്ളവരെയാണ്. പിന്നെ നല്ല ഈ കൊട്ടാരത്തിന്റെ വേറെ പ്രത്യേകത ഏറ്റവും വലിയ ചോർച്ചിത്ര കൂടാണ് വിജയബ്രഹ്മം. പിന്നെ നമ്മുടെ കേരളത്തിലെ 9 ബുദ്ധന്റെ പ്രതിമയിൽ ഓർമ്മ കരുനാഗപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ബുദ്ധപ്രതിമ ഇതിനകത്ത് ഏറ്റവും ബേസിക് ഒക്കെ ചോദിക്കാറുണ്ട്. അഞ്ച് വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. ചോർച്ചിത്രങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇതിന് ഏകദേശം 500 മേളിൽ പുരാവസ്തുക്കളുണ്ട്. ഓരോന്നും കിട്ടിയ കളക്ഷൻ നിങ്ങളുടെ വീട്ടിലും പുരാവസ്തുക്കളുണ്ടെങ്കിൽ കിട്ടുക, അതിനോട് കൊണ്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കായംകുളം വാൾ, അതൊരു പ്രത്യേകതയാണ്. കായംകുളം ബോസ് ഷാർപ്പാണ്.
കായംകുളം വാളെന്ന് പറഞ്ഞാൽ കായംകുളം രാജാവിന്റെ വാളല്ല, അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. കായംകുളന്റെ വാളെന്ന് പറഞ്ഞാൽ കായംകുളം രാജാവിന് 54 കളരിയിലുണ്ടായിരുന്നു. ഓരോ കളരിയിൽ നിന്നും പാറും പട്ടാളക്കാർക്ക് ചാവേരായിട്ടുണ്ടായിരുന്നു. അപ്പം 10 കാണാം ചാവേരുകളാണ്. അപ്പൊ അവർക്ക് കുണ്ടണി പട്ടാളം എന്ന് പറയുന്നത് കുണ്ടണി പട്ടാളം. അപ്പൊ അവർക്ക് പ്രത്യേകം കൊടുക്കുന്നതാണ് കായംകുളം വാൾ. ഇത് ഡബിൾ എഞ്ചിൻ സോഡാണ്. ഒരു കാട്ടുവള്ളി കൊല്ലന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ടായിരുന്നു നമ്മുടെ ചുറ്റുളങ്ങരയ്ക്ക് അടുത്ത്. അവരാണ് ഇപ്പോൾ പ്രത്യേകം പണിയിപ്പിക്കുന്നത്. രാജാവിന്റെ വാള്. അപ്പൊ നമ്മളൊരു മലയാളത്തിൽ ശൈലി പറഞ്ഞു കായംകുളം വാള് പോലാന്ന് പറഞ്ഞു അതിരിഞ്ഞു മറിഞ്ഞു പെട്ടു. അപ്പൊ അതാ ഒരു കായംകുളം വാളുകളുണ്ട്. പിന്നെ ഇതിനെക്കാട്ടി പ്രധാനപ്പെട്ട വേറെ നല്ല വാൾ റിപ്പോർട്ട് രാജാവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖം തിരുനാളുകയാണ്. വിശാഖത്തിന്റെ വെള്ളി ഉടവാൾ റിപ്പോർട്ട്. പിന്നെ രാജാ കേശദാസിന്റെ പരിചയമുണ്ട്. പീരങ്കി ഉണ്ടയുണ്ട്. സമത്വത ബൈബിളുണ്ട്. കാണാം. കയറി ഓരോന്നോരോന്ന് നിങ്ങൾ വിശദമായിട്ട് കണ്ട് കുളവും കാണാം. എല്ലാം കയറി കണ്ടിട്ടു. പുരാതന കാലത്ത് ഓടനാട് എന്നായിരുന്നു കായംകുളം ഉൾപ്പെടുന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഓടനാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരം. കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ ചേർന്ന വിശാലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട്. 15 ഓടനാടിന്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി. നീണ്ട ഒരു കടൽ തീരമുണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഒരു നല്ല വ്യാപാര ബന്ധം തന്നെ ഉണ്ടായിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ കോട്ടാ കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി 1729 1758 ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ ആദിരൂപം പണികഴിപ്പിച്ചു. രാമയ്യൻ ദളവയ്ക്കായിരുന്നു നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല. പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പുതുക്കി പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. തനി കേരളീയ വാസ്തുശില്പ രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം 16 നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനവും പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയുമായിരുന്ന കന്യാകുമാരി തക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരത്തിന്റെ പ്രൗഢഗംഭീരമായ രീതിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. 16 4 നടുമുറ്റവും തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. എല്ലാ മുറികളിലും വിശാലമായി തന്നെ ജനലുകൾ കാണാം. ഓരോ മുറിയിലും ആവശ്യത്തിന് വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു കൊട്ടാരത്തിന് ഭംഗി കൂട്ടുന്നത് എല്ലാം ഇവിടെ തന്നെയുണ്ട്. തനി കേരളീയ ശൈലി തന്നെയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. പൂമുഖം, കോവണിത്തളം, നീരാളിക്കെട്ട്, നെല്ലറ, മടപ്പള്ളി, അടുക്കള എന്നിവയാണ് താഴ്ന്ന നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൊട്ടാരത്തിന്റെ അടുക്കളയിലേക്ക് പ്രവേശിക്കാം. അവിടെ പുരാതനമായ മൺപാത്രങ്ങള്, ഓട്ടുപാത്രങ്ങള്, ഉറി, ബല്ലം, ഭരണികൾ എന്നിവയൊക്കെ വളരെ നന്നായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പണ്ട് കാലത്ത് അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ വെള്ളം കോരാൻ പറ്റിയ കിണറുകളായിരുന്നു. അതും ഇവിടെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് തേവാരപ്പുര. കൊട്ടാരത്തിനുള്ളിൽ നിന്നും കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കുവാൻ പറ്റുന്ന രീതിയിലാണ് തേവാരപ്പുരയുടെ നിർമ്മാണം. ഇവിടെ വെള്ളക്കൂടുതൽ കാരണം കുളത്തിലിറങ്ങരുത് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തേവാരപ്പുരയുടെ സമീപത്തുള്ള ഫിത്തിയിൽ
കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയ ഒറ്റപ്പാനൻ ചുവർചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ചായക്കൂട്ടുകളാണ് ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചിലച്ചാറ്, പഴച്ചാറ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ്, ഇഷ്ടികപ്പൊടി, പനച്ചക്കയുടെ പശ, കള്ളിമുള്ളിന്റെ നീര് എന്നിവ ഉപയോഗിച്ചാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. 154 ചതുരശ്ര അടി വിസ്തീർണമാണ് ഈ ചുവർ ചിത്രത്തിന്. കുളി കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് കയറുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് തൊഴാനായാണ് ചുമരിൽ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇന്ന് ഈ കൊട്ടാരം. വിലമതിക്കാനാകാത്ത പുരാവസ്തുക്കളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഇവിടുത്തെ മ്യൂസിയത്തിൽ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. ചരിത്രവും കഥകളും പിന്നെ രസകരമായ കുറെ വസ്തുക്കളും ചേർന്ന മറ്റൊരു നിർമ്മിതി നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എഴുതിയ ബൈബിളാണ്. 5 വാല്യങ്ങളാണ് ഇതിൽ ഉള്ളത്. വയനാട്ടാണ്, അത് പാലക്കാട് ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ തന്നെ കൈവിലങ്ങുകളാണ് നമ്മുടെ ഈ കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ പീരങ്കി ഉണ്ടകൾ ലോഹത്തിലും കല്ലിലും നിർമ്മിച്ചവയാണത്. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ പീരങ്കി എന്ന് പറയും, പീരങ്കി ഉണ്ടകൾ. തിരുവിതാംകൂർ കമ്മട്ടത്തിൽ രൂപഭേദം വന്ന നാണയങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. 1800 കിട്ടിയതാണ്. അതുപോലെ തന്നെ വേണു ഗോപാല കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെതാണ്. പിന്നെ ഇത് പൂജാമണി, അതും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇത് പീഠത്തിൻ്റെ ഫ്രെയിമാണ്, ഒരു ലോഹ നിർമ്മിതമാണിത്. അത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും കിട്ടിയതാണ്. പിന്നെ ഇതുപോലെ ലക്ഷ്മി നാരായണ ശില്പോടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഇടുക്കി ജില്ലയിൽ നിന്നും കിട്ടിയതാണ്. കേരളത്തിലെ ആദ്യ വിനിമയ മാധ്യമം കവടി. പിന്നെ ഇത് തഞ്ചാവൂർ സ്വർണ്ണ പണമാണ്. പിന്നെ ഇത് വീരരായൻ സ്വർണ്ണ പണം. ഇവിടെ നെതർലൻഡിലെ ഒരു കോയിൻ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങളാണ്. ഇത് ടിപ്പു സുൽത്താന്റെ കാശാണ്. ഇത് ഹൈദരാബാദ് നാണയം, വിജയനഗര നാണയം. ഇത് ഇൻഡോ ഫ്രഞ്ച് നാണയം. ഇത് ഇൻഡോ ഡച്ച് നാണയം. ഇത് ഇൻഡോ ഡച്ച് കൊച്ചി ഒറ്റപ്പുത്തൻ എന്ന് പറയും. ഇൻഡോ ഡച്ച് എരട്ടപ്പുത്തൻ. ഇത് ഒരു ബ്രിട്ടീഷ് റുപ്പി ചക്രം. ഇത് ലക്ഷ്മി വരാഹൻ. ഇത് 2 ചക്രം. ഇത് 1 കാശ്, 4 കാശ്, 8 കാശ്. ഇത് തിരുവിതാംകൂർ 1/2 രൂപ. ഇത് 1/4 രൂപ. ഇത് തിരാക്കാശുകൾ. വെള്ളിപ്പണം. ഓച്ചിറ നിധി. ഇതാണ് രാശിപ്പലക. ഇത് ചോള നാണയം. ഇത് സംഘകാല ചേര നാണയം.
ഇത് റോമൻ നാണയങ്ങൾ, ഇത് മുദ്രാങ്കിത നാണയങ്ങൾ. ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അത് ഇടുക്കി ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ വിഷ്ണുവിൻ്റെ ഒരു ശില്പവും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതും ഏത് 1800-1900 ഇടയിൽ കിട്ടിയതാണ് വിഷ്ണു ശില്പം. അതുപോലെ തന്നെ ഒരു കർപ്പൂര തട്ടം, അതും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും കിട്ടിയതാണ്. ഇത് കണ്ണാടി പ്രഭ, ഇടുക്കി ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. അത് വിഷ്ണു ഒരു വരരാജ ശില്പം ഇവിടെ കിട്ടി. അതൊരു വരുണ ശില്പം, അതും ഇടുക്കി ജില്ലയിൽ നിന്നും കിട്ടിയതാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും കിട്ടിയതാണ്. അതുപോലെ താഴെതാൻ്റെ ഓട്ടുചെല്ലം കാണാൻ കഴിയുന്നുണ്ട്. അതും നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്നും കിട്ടിയതാണ്. ഇത് പ്രഭയും പീഠവും വെങ്കല നിർമ്മിതമാണ്. അത് ഇടുക്കി ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ ഒരു വെങ്കല നിർമ്മിതമായ ഒരു നാഴി കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് വട്ടെഴുത്ത്. കോലെഴുത്ത് ഗ്രന്ഥം, ജ്ഞാനം, മോനം, മലയാണ്മ, ആര്യ എന്നിവയാണ് കേരളത്തിലെ പ്രാചീനമായ രീതികൾ കാണപ്പെടുന്ന പ്രധാന ലിപികൾ. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ വിശാഖൻ തിരുനാൾ മഹാരാജാവാണ് 1180-1185 കേരളത്തിൽ പുരാലിഖിത പഠനത്തിന് നന്ദി കുറിച്ചുകൊണ്ട് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയത്. സ്വർണത്താളുകളിലുള്ള ഒരു കേരളീയ ലിഖിതം ഇപ്പോൾ ലണ്ടൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഒരു ചെറിയ അകത്തളങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ ഉദ്യാനം ഇവിടെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് കൊട്ടാരത്തിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്ന ടോയ്ലറ്റ്. ഇത് തിരുവേഗപ്പുറ ക്ഷേത്ര മാതൃകയിൽ പണിഞ്ഞ ഒരു രൂപമാണ്. പാലക്കാട് ജില്ലയിലാണ്. 3 ചെമ്പ് ധ്വജങ്ങളുള്ള കേരളത്തിലെ ചുരുക്കം ക്ഷേത്രങ്ങളൊന്നാണിത്. ശ്രീ പരമേശ്വരൻ, മഹാവിഷ്ണു, ശങ്കരനാരായണ മൂർത്തി എന്നിവയാണ് പ്രധാന ആരാധന മൂർത്തികൾ. ഇവിടെ നമുക്കൊരു കുടകല്ല് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അടുത്തായി വലിയ ഒരു മൺപാത്രം കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ നന്നങ്ങാടി എന്നാണ് അറിയപ്പെടുന്നത്. മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രമായിരുന്നു ഇത്. നന്നങ്ങാടി, ചാറ, മുതുമ കച്ചാടി, മുതുമ കത്താടി, മുതുമക്ക പാടി എന്ന പേരിലും നന്നങ്ങാടി അറിയപ്പെടുന്നുണ്ട്. കുടക്കല്ല് എന്ന് പറയും. എല്ലാം പിന്നീട് അരിനെല്ലൂര് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കിട്ടിയതാണ്. ഇതെല്ലാം ഓരോ ശിലകളാണ്. ഇതാണ് പല്ലക്ക്. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഈ പല്ലക്കിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
കൊട്ടാരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.